Thank <laughs> ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗിൻ്റെ മറ്റൊരു ലോകത്തേക്ക് സ്വാഗതം ചാപ്റ്റർ ടെൻ ഫങ്ഷൻസ് അതായിരുന്നു നാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത് അതിലെ നാലാമത്തെ എപ്പിസോഡാണിത് നമ്മുടെ ഓരോ ക്ലാസും ചർച്ച ചെയ്യുന്നത് ഡിഫറൻറ്റ് പാക്കേജസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിനെ കുറിച്ചാണ് സി കോഡിംഗ് എബിലിറ്റി ഗിവ്സ് ന്യൂ പെർസ്പെക്റ്റീവ് ടു പ്രോബ്ലം സോൾവിങ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യാൻ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം പോലെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രോഗ്രാം പഠിക്കുന്നതോടുകൂടി നമുക്ക് സഹായിക്കും എന്നുകൂടി മനസ്സിലാക്കുക ആൻഡ് നോ ദാറ്റ് യു ആർ സറൗണ്ടഡ് ബൈ സപ്പോർട്ട് വി ഹാവ് ഇനഫ് റിസോഴ്സസ് ടു എക്സ്പ്ലോർ ഒരു ക്ലാസ് വീണ്ടും വീണ്ടും കാണാനുള്ള അവസരം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽസ് ക്ലിയറായി മാത്രം അടുത്ത പോർഷനിലേക്ക് കടക്കുക ഓൾ ദ ബെസ്റ്റ് ഓക്കെ ദെൻ ബി റെഡി ടു ഇംപ്രൂവ് ദ വേൾഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്താണ് എന്ന് നാം വിശദമായി മനസ്സിലാക്കി ഇവ പല യൂട്ടിലിറ്റികൾക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് വാലിഡേഷൻ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു പോർഷനാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമുക്കറിയാം പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൻ്റെ ഉദ്ദേശം ചില സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ചില കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി റെഡിമെയ്ഡായിട്ട് ബിൽഡ് ബിൽഡ് ചെയ്തിരിക്കുന്ന ചില കോഡ് സെഗ്മെൻറ്റുകളാണ് അല്ലെങ്കിൽ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള കോഡുകളാണ് എന്നാൽ എപ്പോഴും പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് മാത്രം നമ്മുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അപ്പോഴാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൻ്റെ ആവശ്യങ്ങൾ വരുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമറാണ് അത് ഡിഫൈൻ ചെയ്യുന്നത് എവറിത്തിങ് റിലേറ്റഡ് ടു എ ഫംഗ്ഷൻ സജസ് ടാസ്ക് ടു ബി ക്യാരീഡ് ഔട്ട് ദെ നെയിം ആൻഡ് അതർ ഫങ്ഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബിസിനസ് ലോജിക് എവറിത്തിങ് ഈസ് ഡിസൈഡ് ബൈ ദി യൂസർ അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് കുറേ കൂടെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് നൽകുന്നു നമ്മുടെ പ്രോഗ്രാം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെ നമുക്ക് നാം പേര് എഴുതുന്ന നെയിംഡ് യൂണിറ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഉപയോഗിച്ച് സാധിക്കും ഇനി ഇതേവരെ പഠിച്ച പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എല്ലാം പ്രത്യേക ഡേറ്റ ടൈപ്പ് ഉള്ളവയായിരുന്നു റിട്ടേൺ ടൈപ്പ് അതിന് സ്പെസിഫിക് ആയിട്ടുള്ളവയായിരുന്നു നാം മെയിൻ ഫങ്ഷനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മെയിൻ ഫങ്ഷൻ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണോ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണോ എന്ന ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും മെയിൻ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിൻ്റെ പേര് മെയിൻ എന്നുള്ളത് തന്നെ ആയിരിക്കണം എപ്പോഴും അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് യൂസറാണ് ഡിഫൈൻ ചെയ്യുന്നത് യൂസർ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനേതായിട്ടുള്ള ഒരു സ്ട്രക്ചറുണ്ട് ബേസിക്കലി ഒരു സിൻഡാക്സ് ഉണ്ട് ആ സിൻഡാക്സ് അനുസരിച്ചായിരിക്കണം ആ സിഗ്നേച്ചർ അനുസരിച്ചായിരിക്കണം നാം നമുക്ക് ആവശ്യമുള്ള ഫങ്ഷനെ ഡിഫൈൻ ചെയ്യേണ്ടത് ഫങ്ഷൻ ഇതേവരെ പരിചയപ്പെട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഒരു ഫംഗ്ഷന് ഒരു പേരുണ്ടാവും അതിന് ആർഗ്യുമെൻ്റ് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും അല്ലേ നമ്മുടെ ലോജിക്ക് എന്താണോ നമുക്ക് എന്താണോ ഫങ്ഷൻ കൊണ്ട് അച്ചീവ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ഫങ്ഷനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും ഇനി എങ്ങനെയാണ് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തത് അതിൻ്റെ സിൻഡാക്സ് എങ്ങനെയാണ് എന്ന് പരിചയപ്പെടാം

ഫങ്ഷൻ ഡെഫിനേഷന് ആവശ്യമായിട്ട് വരുന്നത് ഒരു യൂസർ ഒരു ഫംഗ്ഷന് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത്രയും കമ്പോണൻസ് എൻ്റെ അടുത്തുണ്ടാകും ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് ഈസ് ഡേറ്റാ ടൈപ്പ് ഡേറ്റാ ടൈപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വാലിഡ് ഡേറ്റാ ടൈപ്പ് ഇൻ സി പ്ലസ് പ്ലസ് ആണ് എനി വാലിഡ് ഡേറ്റാ ടൈപ്പ് ഇൻ സി പ്ലസ് പ്ലസ് ആ ഒരു പോർഷനിൽ നമുക്ക് ആവശ്യമായിട്ട് വരും ഈ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വാല്യു ആണോ ഇത് റിട്ടേൺ ചെയ്യുന്നത് മെയിൻ ഫങ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് അതിൻ്റെ ടൈപ്പാണ് ഡേറ്റ ടൈപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ഫങ്ഷൻ നെയിം അതൊരു യൂസർ ഡിഫൈൻഡ് വേഡാണ് ഒരു ആണ് നാം വേരിയബിള് ഡിഫൈൻ ചെയ്യുമ്പോൾ ചില റൂൾസൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേ റൂള് ഇവിടെ ഫങ്ഷന് പേര് കൊടുക്കുമ്പോഴും നാം പാലിക്കേണ്ടതാണ് ഉദാഹരണത്തിന് ഒന്നും ഫങ്ഷൻ നെയിമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല എനിക്ക് സം കാണാനുള്ള ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ സിംപ്ലി ക്വാളിറ്റ് ആസ് സൺ നമുക്ക് ആവശ്യം എന്താണോ അതിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുക അതിനുശേഷം ആർഗ്യുമെൻ്റ് ലിസ്റ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് മീൻസ് ഫങ്ഷനിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകളാണ് ഫംഗ്ഷൻ എന്ത് പെർഫോം ചെയ്യണമെങ്കിലും അതിന് ചിലപ്പോൾ ചില ഡാറ്റ ആവശ്യമായിട്ട് വരും അങ്ങനെ ആവശ്യമായിട്ടുള്ള ഡേറ്റയെ സപ്ലൈ ചെയ്യുന്നതിന് ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിക്കും ഓരോ ആർഗ്യുമെൻസും ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന എല്ലാ ആർഗ്യുമെൻസും കോമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക അതാണ് അടുത്ത പാർട്ട് ലിസ്റ്റ് അതിനുശേഷം എന്താണ് കേളി ബ്രൈസസിൻ്റെ അകത്ത് ഫങ്ഷൻ ബോഡി നമ്മുടെ ലോജിക്ക് എന്താണോ അത് വേരിയബിൾസും ലൂപ്പുകളും ഒക്കെ ഉപയോഗിച്ച് ഫങ്ഷൻ ബോഡി എഴുതുന്നു ഇതാണ് ഒരു ഫങ്ഷൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇനി നാം ഒരു ഫങ്ഷൻ എഴുതാൻ തീരുമാനിച്ചാൽ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വേണം ആദ്യമായിട്ട് ഏത് തരത്തിലുള്ള ഡേറ്റയാണ് ആ ഫങ്ഷൻ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫങ്ഷൻ കൊണ്ട് ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട് എന്താണ് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ് അതാണ് ഡേറ്റ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് തുടർന്ന് ആ ഫങ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഏതൊക്കെ ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെ ഡേറ്റ ഫങ്ഷനിലേക്ക് പാസ് ചെയ്യണം ഇത്രയുമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള ആ ഒരു സെൻസിൽ നാം ഫങ്ഷനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇതേവരെ നാം ഒരുപാട് ഫങ്ഷൻസിനെ പരിചയപ്പെട്ടവരാണ് ഗെറ്റ് കാറ് എസ് ടി ആർ എൽ ഇ എൻ എസ് ക്യു ആർ ടി സൈൻ കോസ് എസ് ടി ആർ സി പി വൈ ഇവിടെ പല ഫങ്ഷനുകൾക്കും പല സ്റ്റൈലായിരുന്നു ചില ഫങ്ഷനുകൾക്ക് ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു അല്ലേ ഉദാഹരണത്തിന് എസ് ടി ആർ എൽ ഇ എൻ എന്നുള്ളൊരു ഫങ്ഷൻ ഓർത്ത് നോക്കുക അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാനുള്ള ഫങ്ഷനാണ് അവിടെ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറേ നമ്മൾ പാസ് ചെയ്തിരുന്നു അതിൻ്റെ ലെങ്താണ് ഇൻഡിജറാണ് റിസൾട്ടായിട്ട് കിട്ടിയത് എന്നാൽ എസ് ടി ആർ സി പി ഓ എന്തായിരുന്നു അവസ്ഥ ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യുക അവിടെ രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു മറ്റു ചില ഫംഗ്ഷൻസ് ഉണ്ട് അവയ്ക്ക് ഒരു ആർഗ്യുമെൻ്റ് ഇല്ല ഉദാഹരണത്തിന് ഗെറ്റ് ക്യാർ ആ ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ഒന്നുമില്ല അങ്ങനെ ചില ഫംഗ്ഷനുകൾക്ക് ആർഗ്യുമെൻ്റ് ഉണ്ടാവും ചിലതിന് റിട്ടേൺ വാല്യൂസ് ഉണ്ടാവും ചിലതിന് റിട്ടേൺ വാല്യൂസ് ഇല്ലാതിരിക്കും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നാം പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഫങ്ഷനുകൾക്ക് നടത്തുന്നുണ്ട് അത് വഴിയെ പഠിക്കും എന്താണ് ഒരു ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റിട്ടേൺ വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ഈസ് ഡിസൈഡ് ബേസ്ഡ് ഓൺ ദി പർപ്പസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഫംഗ്ഷൻ്റെ ലോജിക്ക് എന്താണ് ഉദാഹരണത്തിന് ആവറേജ് കാണാനുള്ള ഒരു ആണെങ്കിൽ നാം കൊടുക്കുന്ന ഡേറ്റയുടെ ആവറേജ് കണ്ടിട്ട് ആ ആവറേജ് റിട്ടേൺ ചെയ്യും അത് ഇൻഡിജർ വാല്യൂ ആവാം ഇൻ്റിജിയർ വാല്യൂവിന് സാധ്യതയില്ല കാരണം ഒരു ആവറേജ് കാണുകയെന്ന് പറയുമ്പോൾ ഓബ്വിയസ്ലി ഒരു ഡിവിഷൻ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആവാം ഡബിൾ ആവാം ഇനി ഒരു സോർട്ട് ചെയ്യാനുള്ള ഒരു ഫങ്ഷനാണ് നമ്മൾ എഴുതുന്നതെങ്കിലോ സോർട്ടഡ് ആയിട്ടുള്ള ഒരു ആയിരിക്കുമല്ലോ അവിടെ റിട്ടേൺ വാല്യൂ അങ്ങനെ നമ്മുടെ ബിസിനസ് ലോജിക്ക് നമ്മുടെ ലോജിക്ക് എന്താണോ അതിനനുസരിച്ചായിരിക്കും ഫങ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് തീരുമാനിക്കുന്നത് ഒരു ചെറിയ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ നമുക്കിവിടെ പരിചയപ്പെടാം സി ദിസ് സേ വെൽക്കം എന്നുള്ളതാണ് ഈ ഫങ്ഷൻ്റെ പേര് അതിൻ്റെ ഡെഫിനേഷൻ ശ്രദ്ധിക്കുക വോയ്ഡ് സേ വെൽക്കം വോയ്ഡ് മീൻസ് അത് അതിൻ്റെ റിട്ടേൺ ടൈപ്പാണ് വോയ്ഡ് എന്ന റിട്ടേൺ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഫങ്ഷനെ ഒന്നും റിട്ടേൺ ചെയ്യാനില്ല എന്നാണ് അതിൻ്റെ മീനിങ് സേ വെൽക്കം എന്നുള്ളതാണ് ഫങ്ഷൻ്റെ പേര് സേ വെൽക്കമിന് ശേഷം ഒരു ബ്രാക്കറ്റുണ്ട് ആ ബ്രാക്കറ്റിൽ ആ ബ്രാക്കറ്റിൽ ആർഗ്യുമെൻ്റ്സ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഫങ്ഷൻ നോ റിട്ടേൺ വാല്യൂ നോ ആർഗ്യുമെൻ്റ് എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് ഫങ്ഷൻ ഒന്നും സ്വീകരിക്കുന്നില്ല ഒന്നും തിരിച്ചു കൊടുക്കുന്നുമില്ല ഇനി ഫങ്ഷൻ ബോഡിയിൽ എന്താ എഴുതിയിരിക്കുന്നത് ആ കേളി ബ്രൈസസിൻ്റെ അകത്ത് എന്താ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് എ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് വെൽക്കം ടു ദി വേൾഡ് ഓഫ് ഫങ്ഷൻസ് അപ്പോൾ ഫങ്ഷൻ ബോഡി അവിടെയുണ്ട് ഇത്തരത്തിലുള്ള ഫങ്ഷനും ആണ് ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഫങ്ഷനാണ് ഇനി കുറച്ചുകൂടി ഉള്ള ഒന്ന് രണ്ട് ഫങ്ഷനെ പരിചയപ്പെടാം നമുക്ക് രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യണം അത് മെയിൻ ഫങ്ഷനിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ ഒരു രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക ഏതൊക്കെ നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക അതിനെ അക്സെപ്റ്റ് ചെയ്യുക അവയെ ആഡ് ചെയ്തിട്ടൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുക മൂന്ന് വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് നമ്പറിനെ ആഡ് ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും ഇനി ഇവിടെ നമ്മുടെ ഉദ്ദേശം സം കാണുന്നതിന് വേണ്ടി ഒരു യൂസർ ഡിഫൈൻ ഫങ്ഷൻ എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റൈൽ നോക്കാം സി ദിസ് സം വൺ ഫങ്ഷൻ്റെ പേര് സം വൺ എന്നുള്ളതാണ് അതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് വിച്ച് മീൻസ് ഈ ഫങ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല ഫംഗ്ഷൻ എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടോ പാരാമീറ്റേഴ്സ് ഉണ്ടോ ഇല്ല സം എന്നുള്ളതിന് ശേഷമുള്ള ബ്രാക്കറ്റിൽ ഒന്ന് ഒരു ആർഗ്യുമെൻറ്റുമില്ല അപ്പോൾ ഫംഗ്ഷൻ ഒന്നും സ്വീകരിക്കുന്നുമില്ല ഒന്നും റിട്ടേൺ ചെയ്യുന്നുമില്ല ഇനി വേരിയബിൾ ഡിക്ലറേഷൻ പാർട്ടാണ് അത് പറയേണ്ട ആവശ്യമില്ല മൂന്ന് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു എ ബി എസ് നൗ സി ഔട്ട് സ്റ്റേറ്റ്മെൻ്റ് എൻറ്റർ ടു നമ്പേഴ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി സീയിൻ എ ബി എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി രണ്ട് നമ്പറിനും തമ്മിൽ ആഡ് ചെയ്തു എസ് എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്തു എന്നിട്ട് അത് അവിടെ പ്രിൻറ് ചെയ്തു സി ഔട്ട് സം ഇസ് ഈക്വൽ ടു എസ് സിമ്പിൾ മെയിൻ ഫംഗ്ഷനിൽ എങ്ങനെയാണോ എഴുതുന്നത് അതേപോലെ കോഡ് അതേ ലോജിക്ക് തന്നെ നാം സം വൺ എന്ന പേരിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ എഴുതി വെച്ചു ഇത് ഒന്നാമത്തെ സ്റ്റൈലാണേ ഇനി മറ്റൊരു സ്റ്റൈൽ നമുക്ക് പരിചയപ്പെടാം ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സം എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്തോട്ടെ ഫംഗ്ഷൻ്റെ അകത്തു നിന്ന് തന്നെ ഡേറ്റ ആക്സെപ്റ്റ് ചെയ്യാം എന്നാൽ അതിൻ്റെ റിസൾട്ട് അവിടെ തന്നെ പ്രിൻ്റ് ചെയ്യണ്ട എനിക്കതിനെ തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യണം വിച്ച് മീൻസ് ഫങ്ഷൻ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ചിലത് റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്താണ് റിട്ടേൺ ചെയ്യുന്നത് ഇൻ്റജർ വാല്യൂ ഇൻ ദാറ്റ് കേസ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് വരുത്തേണ്ടി വരും ഇവിടെ ഇൻറ്റിജർ എന്നുള്ളതായിരിക്കണം റിട്ടേൺ ടൈപ്പ് അപ്പോൾ വോയിഡിന് പകരം ഞാൻ ഇൻഡ് എന്ന് പറഞ്ഞു കൊടുത്തു ഫങ്ഷൻ്റെ പേര് സം ടു ഒന്നും വിളിച്ചു സോ ഇൻഡ് സം ഒന്നും ഇല്ലല്ലോ അപ്പോൾ ബ്രാക്കറ്റിലൊന്നും എഴുതേണ്ട ആവശ്യമില്ല ബാക്കി എല്ലാ ലോജിക്കും ആണ് വേരിയബിൾ ഡിക്ലറേഷൻ സെയിമാണ് ആണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സം കാണുന്ന ലോജിക്ക് എസ് സി സിക്കുള്ള എ പ്ലസ് ബി ഇതെല്ലാം സെയിമാണ് സി ദി ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഹിയർ

റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻ്റിജർ ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് എസ് ഇൻ്റിജർ ആയിരിക്കണം ഇൻഡിജർ റിട്ടേൺ ചെയ്യുമെന്ന് ഫംഗ്ഷൻ്റെ ഹെഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഹെഡറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിജർ വാല്യൂ തന്നെ ആയിരിക്കണം റിട്ടേൺ ചെയ്യേണ്ടത് ഓക്കെ ഒരു രണ്ടാമത്തെ സ്റ്റൈൽ നമ്മൾ പഠിച്ചല്ലോ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ റിട്ടേൺ ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു ഫോർമാറ്റ് മറ്റൊരു സ്റ്റൈൽ ഇതിൻ്റെ പ്രത്യേകത ഫങ്ഷൻ വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു അഥവാ ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻസ് ഈ ഫങ്ഷൻ എന്ത് പെർഫോം ചെയ്യണമെങ്കിലും അതിനാവശ്യമായിട്ടുള്ള ഡേറ്റ നമ്മൾ പുറത്തു നിന്ന് സപ്ലൈ ചെയ്യണം അതെങ്ങനെയാണ് സപ്ലൈ ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർഗ്യുമെൻ്റ്സ് ഉപയോഗിച്ചിട്ട് സോ ദിസ് ഈസ് അനദർ കാറ്റഗറി ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് എന്നാൽ റിസൾട്ട് ഇവിടെ തന്നെ പ്രിൻ്റ് ചെയ്യും നമുക്ക് നോക്കാം പരിചയപ്പെടാം വോയിഡ് സം ത്രീ സം ത്രീ എന്നാണ് ഈ ഫംഗ്ഷൻ്റെ പേര് രണ്ട് വാല്യൂസിന് ഞാൻ കൊടുക്കുന്നു സം കാണേണ്ട രണ്ട് വാല്യൂസും അതിൻ്റെ ഒരു വേരി ഓരോ വേരിയബിളിലാക്കി ഞാൻ പാസ് ചെയ്യാണ് എങ്ങനെയാണ് കൊടുക്കുക ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി വിച്ച് മീൻസ് ഈ ഫങ്ഷൻ രണ്ട് വാല്യൂസിനെ ആക്സെപ്റ്റ് ചെയ്യും ഓരോ വാല്യൂവും എ ബി എന്ന വേരിയബിളുകളിലായി സ്റ്റോർ ചെയ്യും നമുക്ക് ഈ വാല്യൂസ് എക്സ്റ്റേണലായിട്ട് കിട്ടുന്നത് കൊണ്ട് പിന്നീട് ഒരു ഡേറ്റ ആക്സെപ്റ്റൻസിൻ്റെ ആവശ്യമുണ്ടോ ഒരു സി ഔട്ട് എൻ്റർ ടു നമ്പേഴ്സ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം എവിടെ നിന്നോ വിളിക്കുന്ന ഫങ്ഷൻ മിക്ക മെയിൻ ഫങ്ഷനിൽ നിന്നാണ് ഈ ഓരോ സബ് ഫംഗ്ഷനെയും വിളിക്കുന്നത് നമ്മൾ പഠിക്കും ആ മെയിൻ ഫംഗ്ഷനിൽ നിന്നും നമുക്ക് സം കാണേണ്ട ഡേറ്റ സബ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യും അതിന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് എ ബി തുടങ്ങിയ വേരിയബിളുകൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഐ എം സിംപ്ലി കാൽക്കുലേറ്റിംഗ് ദ സം എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഐ എസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അവിടെ ഇനി എന്താ ചെയ്യുക ഐ എസ്സിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു കോഡ് കുറച്ചുകൂടെ ഷോർട്ടായാലേ കാരണം ഡേറ്റ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ ഫംഗ്ഷനാലിറ്റി കോളിംഗ് ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊള്ളു അതാണ് മൂന്നാമത്തെ കാറ്റഗറി ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ആർഗ്യുമെൻ്റ് പാസ് ചെയ്യുന്ന റിട്ടേൺ ചെയ്യുന്ന മറ്റൊരു കാറ്റഗറി കൂടെ അതാണ് ഫോർത്ത് കാറ്റഗറി അതുകൂടെ പരിചയപ്പെടാം സി ദിസ് ഫങ്ഷൻ ഇൻഡ് സം ഫോർ സം ഫോർ എന്നാണ് ഫംഗ്ഷൻ്റെ പേര് ഇൻഡ് എന്നുള്ളത് അതിൻ്റെ റിട്ടേൺ ടൈപ്പാണ് ഉണ്ട് നേരത്തെ കണ്ടതുപോലെ ഇൻഡു എ കോമ ഇൻറ്റ് ബി എത്ര ആർഗ്യുമെൻ്റ് വേണമെങ്കിലും ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം ഓരോ ആർഗ്യുമെൻറ്റും കോമ സെപ്പറേറ്റഡ് ആയിരിക്കണം ഏത് ഡേറ്റ ടൈപ്പ് ആണോ പാസ് ചെയ്യേണ്ടത് അതും അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകണം ഇവിടെ നമുക്ക് ഇൻഡിജർ മാത്രം മതി അതുകൊണ്ടാണ് ഇൻഡ് എന്ന് കൊടുത്തത് ഇനി ഇൻഡിജറും ഫ്ലോട്ടിംഗ് പോയിൻറ്റും ക്യാരക്ടറും ഒക്കെ മിക്സ് ആയിട്ട് ആർഗ്യമെൻ്റ് ലിസ്റ്റിൽ വരാം അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല ഇൻ ദിസ് ഫങ്ഷൻ വി ആർ അക്സെപ്റ്റിംഗ് ടു ഇൻറ്റിജർ വേരിയബിൾസ് ആസ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ദിസ് ഫങ്ഷൻ വി ആർ എക്സ്പെക്ടിങ് ടു ഇൻറ്റിജർ വാല്യൂസ് സോ വി സിംപ്ലി പ്രൊവൈഡഡ് ടു ഇൻഡിജർ വേരിയബിൾസ് ടു അക്സെപ്റ്റ് ദോസ് വാല്യൂസ് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഇൻഡ് എ കോമ ഇൻ ബി ഇൻട് എസ് സം കാണാനുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു എസ് ഇ സിക്കിൾ എ പ്ലസ് ബി റിട്ടേൺ എസ് അപ്പോൾ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട് ഇതാണ് ഫോർത്ത് കാറ്റഗറി ഫങ്ഷൻ്റെ നാലാമത്തെ കാറ്റഗറി ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട സം കാണാനുള്ള ഫങ്ഷൻ അത് നാല് സ്റ്റൈലായിരുന്നു ആർഗ്യുമെൻറ്റ്സ് റിട്ടേൺ വാല്യൂ എന്നിവ പ്രസൻ്റ് ആണോ പ്രസൻ്റ് അല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാല് ഫോർ നാല് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമുക്കൊരു ഫംഗ്ഷൻ നടത്താൻ സാധിക്കുന്നത് ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻസ് നോ റിട്ടേൺ വാല്യൂ അല്ലേ സം എന്തായിരുന്നു ആർഗ്യുമെൻസിൻ്റെ കേസിൽ നോ ആർഗ്യുമെൻറ്റ്സ് ബട്ട് റിട്ടേൺസ് ആൻഡ് ഇൻറ്റിജർ വാല്യൂ സം ത്രീയോ ടു ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് അഥവാ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ്

എക്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതാൻ സാധിക്കുകയില്ല അതേപോലെ ഒരു വാല്യൂ മാത്രമേ നമുക്ക് ഒരു ഫങ്ഷനിൽ നിന്നും റിട്ടേൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മെയിൻ എന്ന ഫങ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ഇൻഡാണ് സാധാരണ നമ്മൾ കൊടുക്കാറ് ബട്ട് ദ റിട്ടേൺ ടൈപ്പ് ഓഫ് മെയിൻ ഫങ്ഷൻ ഈസ് എയ്തർ വേൾഡ് ഓർ ഇൻഡ് ഈ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എല്ലാം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയില്ല ഫങ്ഷൻസ് നാം എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവയെ എവിടെ നിന്നെങ്കിലും ഇൻവോക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവ വർക്ക് ചെയ്യുകയുള്ളൂ എവിടെ നിന്നാ വിളിക്കാൻ പറ്റുക ഇൻവോക്ക് ചെയ്യാതെ വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ അതാണ് മെയിൻ ഫങ്ഷൻ സോ ഇഫ് യു വാണ്ട് ടു എക്സിക്യൂട്ട് ദീസ് ഫങ്ഷൻസ് സംബഡി ഹാസ് ടു കോൾ ദോസ് ഫങ്ഷൻസ് റൈറ്റ് ആരാണ് വിളിക്കുക മെയിൻ ഫങ്ഷൻ മെയിൻ ഫങ്ഷനിൽ നിന്നും എങ്ങനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ വിളിക്കാം എന്നുള്ളത് നമുക്കൊരു ചെറിയ പ്രോഗ്രാം വഴി മനസ്സിലാക്കാം ദിസ് പ്രോഗ്രാം ഇവിടെ കുറച്ച് വേരിയബിൾ ഡിക്ലറേഷൻസ് ഉണ്ട് എക്സ് വൈ ഇസഡ് റിസൾട്ട് തുടങ്ങിയ വേരിയബിൾസിനെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ ഫൈവ് ആയിട്ട് ഞാൻ ഇനീഷ്യലൈസ് ചെയ്തു എങ്ങനെയാണ് ഓരോ ഫങ്ഷൻസിനെയും നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻ കോൾ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യമേ സി ഔട്ട് കോളിംഗ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സം വൺ എന്നുള്ള ഫങ്ഷനെ വിളിക്കുകയാണ് എങ്ങനെയാണ് വിളിക്കുക സം വൺ എന്ന് വിളിക്കുക അത്രേ ഉള്ളൂ ആ ഫംഗ്ഷൻ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല പാരാമീറ്റേഴ്സ് ഒന്നുമില്ല റിട്ടേൺ വാല്യൂ ഒന്നുമില്ല സോ യു യു സിംപ്ലി പ്ലേസ് ദി ഫംഗ്ഷൻ നെയ്മെയർ സം വൺ ബ്രാക്കറ്റ് ദാറ്റ്സ് ഇറ്റ് ഇറ്റ് വിൽ ഇൻവോക്ക് ദ ഫംഗ്ഷൻ സം വൺ ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എങ്ങനെ വിളിക്കാം രണ്ടാമത്തെ ഫങ്ഷൻ്റെ പ്രത്യേകത അതിന് ആർഗ്യുമെൻ്റ് ഇല്ല പക്ഷെ ഒരു റിട്ടേൺ വാല്യൂ ഉണ്ടായിരുന്നു സോ ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട് അത് ക്യാച്ച് ചെയ്യാൻ ഒരാൾ വേണ്ടേ അതിനാണ് റിസൾട്ട് എന്നുള്ള വേരിയബിൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റിസൾട്ട് ഈസ് ഈക്വൽ ടു സം ടു അങ്ങനെയാണ് രണ്ടാമത്തെ ഫങ്ഷൻ വിളിക്കുന്നത് കോളിങ് ദി സെക്കൻഡ് ഫംഗ്ഷൻ അപ്പോൾ സം വിളിച്ചു കഴിയുമ്പോൾ രണ്ട് നമ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്ന രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് റിസൾട്ട് എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യും ഇനി നമുക്കത് പ്രിൻ്റ് ചെയ്ത് നോക്കാം വേണമെങ്കിൽ സി ഔട്ട് സം ഗിവൺ ബൈ ദി ഫംഗ്ഷൻ ടു ഈസ് ആ റിസൾട്ട് എന്നുള്ള വേരിയബിൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത സമ്മ് റിട്ടേൺ ചെയ്ത് ഇവിടെ എത്തിയത് എന്താണെന്ന് വെച്ചാൽ പ്രിൻ്റ് ചെയ്യും ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു മൂന്നാമത്തെ ഫംഗ്ഷന് ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു വിച്ച് മീൻസ് ആ ഫംഗ്ഷൻ്റെ അകത്ത് വാല്യൂസ് ഒന്നും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല നമ്മൾ വിളിക്കുന്ന കോളിംഗ് ഫങ്ഷനിൽ നിന്നും ഡേറ്റ സപ്ലൈ ചെയ്യണമായിരുന്നു അങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് പാസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വാല്യൂസിനെ രണ്ട് വേരിയബിളുകളിലായിട്ട് ഇവിടെ എന്ത് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുക സം ത്രീ എന്നുള്ള ഫങ്ഷൻ പുറത്തു നിന്നുള്ള വാല്യൂവിനെ അഥവാ പാരാമീറ്റർ ഉള്ള ഫംഗ്ഷനാണ് സോ രണ്ട് വാല്യൂ എക്സ്പെക്റ്റ് ചെയ്യുന്നു എൻറ്റർ വാല്യൂ ഫോർ എക്സ് ആൻഡ് വൈ ഇൻ എക്സ് കോമ വൈ എന്നിട്ട് സം ത്രീയിലേക്ക് ഈ വാല്യൂസിനെ പാസ് ചെയ്യുന്നു എങ്ങനെ സം ത്രീ അതിന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടല്ലോ എക്സ് കോമ വൈ ഈ എക്സ് കോമ വൈ അവിടെ ചെന്നിട്ട് സം ത്രീ എന്ന് പറയുന്ന ഫങ്ഷനിൽ ചെന്നിട്ട് എയിലേക്കും ബിയിലേക്കും കറസ്പോണ്ടിങ് ആയിട്ട് അസൈൻ ചെയ്യപ്പെടും എന്നിട്ട് അവിടെ സം കാണും സം അവിടെ തന്നെ പ്രിൻ്റ് ചെയ്യും അതാണ് ആർഗ്യുമെൻ്റ് ഉള്ള ഫങ്ഷനെ വിളിക്കുന്ന രീതി ഇനി പ്രോഗ്രാം മുന്നോട്ട് പോകട്ടെ പ്രോഗ്രാമിൻ്റെ ഒരു പോർഷൻ കൂടെയുണ്ട് നമുക്കൊരു ഫങ്ഷൻ ഇല്ലേ നാലാമത്തെ ഫങ്ഷൻ ഇല്ലേ സം ഫോർ അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ആ ഫങ്ഷൻ്റെ പ്രത്യേകത അത് ആർഗ്യുമെൻറ്റും ഉണ്ട് റിട്ടേൺ വാല്യൂ ഉണ്ട് ഇനി നാലാമത്തെ ഫംഗ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് നോക്കാം റിസൾട്ട് ഇസ് ഈക്വൽ ടു സം ഫോർ ഇസഡ് കോമ ട്വൽവ് രണ്ട് ആർഗ്യുമെൻ്റ്സ് ഉണ്ട് ഇസഡും ട്വൽവും ഇസഡിൻ്റെ വാല്യൂ തുടക്കത്തിൽ തന്നെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഫൈവ് എന്ന് അപ്പോൾ ഒരു ഫൈവ് പാസ് ചെയ്യും ട്വൽവ് ഞാൻ വേറൊരു വാല്യൂ ഡയറക്റ്റായിട്ട് പാസ് ചെയ്യണം അങ്ങനെയും ഡാറ്റ നമുക്ക് ഫംഗ്ഷനിലേക്ക് കൊടുക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം സം ഫോർ എന്ന ഫങ്ഷൻ ഞാൻ ഇൻവോക്ക് ചെയ്യുമ്പോൾ അത് രണ്ട് ആർഗ്യുമെൻ്റ് പാസ് ചെയ്യുന്നു അത് വിടെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് റിസൾട്ട് എന്നുള്ള വേരിയബിളിലേക്ക് റിട്ടേൺ ചെയ്യുന്നു ഇതാണ് ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത അപ്പോൾ എങ്ങനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിവൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന് ഇൻവോക്ക് ചെയ്തത് തുടങ്ങിയ രണ്ട് കാര്യങ്ങളും നമുക്ക് മനസ്സിലായി ഫങ്ഷനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പ്രോഗ്രാം പരിചയപ്പെടാം ടെക്സ്റ്റ് തന്നിരിക്കുന്ന പ്രോഗ്രാം ആണ് റൈറ്റ് ഐ കംപ്ലീറ്റ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ടു ചെക്ക് വെതർ എ ഗിവൺ നമ്പർ ഈസ് പെർഫെക്റ്റ് ഓർണോട്ട് ഒരു നമ്പർ പെർഫെക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം ഒരു പെർഫെക്റ്റ് നമ്പറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം എ നമ്പർ ഈസ് സെറ്റ് ടു ബി പെർഫെക്റ്റ് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് ഫാക്ടേഴ്സ് അതർ ദാൻ ദി നമ്പർ ഇറ്റ് സെൽഫ് ഒരു നമ്പർ പെർഫെക്റ്റ് നമ്പർ ആവുന്നത് എപ്പോഴാണ് ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും സം ആ നമ്പറിനോട് ഈക്വൽ ആവുമ്പോഴാണ് ഉദാഹരണത്തിന് ഇരുപത്തി എട്ട് ഇതിൽ ട്വൻറ്റി എയ്റ്റ് എന്നുള്ളൊരു നമ്പർ അതിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക വൺ ടു ഫോർ സെവൻ ഫോർട്ടീൻ പിന്നെ ട്വൻറ്റി എയ്റ്റും വരുന്നുണ്ട് ആ ട്വൻറ്റി എയ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ നമ്പറിൻ്റെയും സം എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് നമ്പർ ആണോ ഒരു നമ്പർ പെർഫെക്റ്റ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് തൽക്കാലം ഞാൻ പ്രോഗ്രാമിങ്ങിൻ്റെ ലോജിക്കിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ രണ്ട് തരത്തിൽ ഈ ഫങ്ഷൻ ഈ പ്രോഗ്രാം നമ്മുടെ ടെക്സ്റ്റിൽ എഴുതി കാണിക്കുന്നുണ്ട് ഈ ഫംഗ്ഷൻ്റെ ലോജിക്ക് ഇതാണ് ആ യൂസർ ഡിഫൈൻ ഫങ്ഷൻ ഒരു നമ്പറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടിട്ട് ഇവയെല്ലാം കൂടി സം ചെയ്യുന്നു എന്നിട്ട് ആ സം റിട്ടേൺ ചെയ്യും ആർക്ക് മെയിൻ ഫങ്ഷന് മെയിൻ ഫങ്ഷൻ എന്തു ചെയ്യും ഈ റിട്ടേൺ വന്ന വാല്യൂവും നമ്പറും നമ്മൾ കാണ ഫാ ഫാക്റ്റേഴ്സ് കാണേണ്ട നമ്പറില്ലേ അതും ഈക്വൽ ആണോ നോക്കും അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ പെർഫെക്റ്റ് നമ്പർ ആണെന്ന് പറഞ്ഞാൽ പോരെ ഇതാണ് നമ്മുടെ പ്രോബ്ലം അതിനായി ഞാൻ സം ഫാക്റ്റ് എന്ന ഒരു യൂസർ ഡിഫൈൻ ഫങ്ഷൻ എഴുതി അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻ്റജറാണ് അതൊരു ആർഗ്യുമെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യും അതിനെ ഞാൻ എന്നെന്ന് വിളിച്ചു ഇനി ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത ആദ്യമേ തന്നെയാണ് ഞാൻ സം ഫാക്ട് എന്നുള്ള ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിന് ശേഷമാണ് മെയിൻ ഫങ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മെയിൻ ഫങ്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തൊട്ടു മേളിൽ ആരുണ്ട് ഒരു യൂസർ ഡിഫൈൻ ഉണ്ട് എന്നാൽ ദാ ഈ ഒരു സ്റ്റൈൽ പരിശോധിക്കുക ഇവിടെ ഞാൻ ആദ്യമേ മെയിൻ ഫംഗ്ഷൻ എഴുതി അതിന് താഴെയാണ് സംഫാക്റ്റ് എന്നുള്ള ഫങ്ഷൻ എഴുതിയിരിക്കുന്നത് എന്നാൽ ഈ സ്റ്റൈലിലാണ് പ്രോഗ്രാം എഴുതിയിരിക്കുന്നതെങ്കിൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു എറർ മെസ്സേജ് കാണിക്കും അത് കമ്പെയിലാവില്ല എന്തായിരിക്കും എറർ ദർ വിൽ ബി ആൻ എറർ എന്തായിരിക്കും എറർ സം ഫാക്ട് വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദിസ് സ്കോപ്പ് മെയിൻ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം സം ഫാക്ട് എന്നൊരു ഫങ്ഷനെ അറിയില്ല അതിൻ്റെ സ്കോപ്പിൽ അതിനെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കാരണം മെയിൻ ഫങ്ഷന് ശേഷമാണ് ഞാനിതിനെ ഡിക്ലെയർ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരും ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫങ്ഷൻ്റെ പ്രോട്ടോ ടൈപ്പുകൾ ഉപയോഗിക്കുന്നത് വിച്ച് മീൻസ് ഈ സം ഫാക്ട് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട് ഞങ്ങളതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ന് മെയിൻ ഫങ്ഷന് നാം ഒരു മെസ്സേജ് കൊടുക്കും അതിനു വേണ്ടിയാണ് ഫംഗ്ഷൻ്റെ പ്രോട്ടോ ടൈപ്പ് ഉപയോഗിക്കുന്നത് സോ എ ഫങ്ഷൻ പ്രോട്ടോ ടൈപ്പ് ഈസ് ദി ഡിക്ലറേഷൻ ഓഫ് എ ഫംഗ്ഷൻ ബൈ വിച്ച് ദ കമ്പൈലറിസ് പ്രൊവൈഡഡ് വിത്ത് ദി ഇൻഫർമേഷൻ എബൗട്ട് ദി ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒരു പൈലറ്റ് എപ്പിസോഡ് ഒരു ട്രീസർ അതാണ് ഫങ്ഷൻ പ്രോട്ടോ ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാധനമുണ്ട് എന്താ ഇങ്ങനൊരു ഫങ്ഷൻ വരാനുണ്ട് അതിൻ്റെ പേരിതാണ് അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇതാണ് അതിന് ഇത്ര ആർഗ്യുമെൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പിൽ ഉണ്ടാവുക ഫങ്ഷൻ പ്രോട്ടോ ടൈപ്പിൻ്റെ സിൻഡാക്സ് ഇപ്രകാരമാണ് ഡേറ്റാ ടൈപ്പ് ഫംഗ്ഷൻ നെയിം ആർഗ്യുമെൻ്റ് ലിസ്റ്റ് ഇവിടെ ആർഗ്യുമെൻറ്റിൻ്റെ ലിസ്റ്റ് കൊടുത്താൽ മതി ആർഗ്യുമെൻ്റ് ഡേറ്റാ ടൈപ്പ് മാത്രം കൊടുത്താൽ മതി നമ്മൾ നേരത്തെ കണ്ട സം സംഫാക്റ്റിൻ്റെ പ്രോട്ടോടൈപ്പ് ഇപ്രകാരമാണ് ഇൻറ്റ് സംഫാക്റ്റ് ഇൻറ്റ് ഇതിൻ്റെ അർത്ഥം എന്താണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ തന്നെ ഫങ്ഷനെയും നാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം എ ഫങ്ഷൻ മസ്റ്റ് ബി ഡിക്ലെയർഡ് ബിഫോർ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രോഗ്രാം എന്നാൽ മെയിൻ ഫങ്ഷന് മുമ്പിലാണ് ഈ ഫങ്ഷന് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഫങ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ ഒരു ഫങ്ഷൻ അതിൻ്റെ പ്രോട്ടോടൈപ്പ് എന്താണ് അതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഫംഗ്ഷൻ്റെ അകത്തുള്ള ആർഗ്യുമെൻറ്റിൻ്റെ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഒരു ഫങ്ഷൻ ഡെഫിനിഷൻ എന്താണ് അതിൽ പ്രോട്ടോടൈപ്പിൻ്റെ പ്രസക്തി എന്താണ് പ്രോട്ടോടൈപ്പ് ടൈപ്പ് കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും ഫംഗ്ഷനെ യൂസർ ഡിഫൈൻ ഫങ്ഷൻ എവിടെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതിന് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഗ്രാം ഒരു ഫാക്ടോറിയൽ കാണുന്നതിനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് നിങ്ങളത് വായിച്ചു നോക്കുക ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ഇവിടെ നൽകുന്നു

ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ് മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്